ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെസി സ്പോട്ട്ലൈറ്റ്. ഇന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ലൈഫ് മിഷൻ തന്നെ. നമ്മൾ ഒരുപാട് വീഡിയോകൾ ലൈഫ് മിഷനെക്കുറിച്ച് ഷെയർ ചെയ്തു. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, എൻ്റെ വീഡിയോ കാണുന്നവർ ഒരു കുറച്ച് ആളുകളെങ്കിലും ഞാനിതിനകത്ത് വർക്ക് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ലൈഫ് മിഷൻ എന്ന രീതിയിൽ കമൻ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളിൽ ഒരാളാണ് ഞാനും. എന്നിലേക്ക് എത്തുന്ന ഇൻഫർമേഷനുകൾ സാധാരണക്കാരായ നിങ്ങൾക്ക്, എന്നെ പോലെ തന്നെ സാധാരണക്കാരായ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ജെസ്സി സ്പോട്ട്ലൈറ്റ് എന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഏകദേശം ഒരു 6-8 മാസത്തോളം കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അത് പ്രധാനമായിട്ടും ആ ഒരു സമയത്ത് കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ ആളുകളിലേക്ക് നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് ആളുകൾ എൻ്റെ ചുറ്റുപാടിലും തന്നെ അറിയാതെ ഒരുപാട് ആളുകൾക്ക് അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കൊരു ചാനലുണ്ട്, അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറേ ആളുകൾക്കെങ്കിലും അതുകൊണ്ട് ഉപകാരം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കുക്കിംഗ് വീഡിയോസൊക്കെ നിർത്തിയിട്ട് ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ ഇൻഫർമേഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അപ്പോൾ ആ ഒരു സമയത്ത് ലൈഫ് മിഷൻ്റെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ആളുകൾക്ക് എനിക്ക് ലൈഫ് മിഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായ ഒരു സന്ദർഭങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയും കൂടുതലായി ലൈഫ് മിഷനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ ഫോം ഫില്ലപ്പ് മുതൽ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റായി ചെയ്തു കൊടുക്കാനും ആ ഒരു തലങ്ങളിലേക്കൊക്കെ ബന്ധപ്പെടാനും ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ഇൻഫർമേഷനും ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ലൈഫ് മിഷൻ്റെ ഇൻഫർമേഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചു, ഓഫീസർമാരോട് സംസാരിച്ചു. ഇപ്പോൾ നിലവിൽ ലൈഫ് മിഷൻ്റെ CEO ആയിരിക്കുന്ന PB Nooh കളക്ടറോട് വരെ സംസാരിച്ചിട്ടാണ് ഇൻഫർമേഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീഡിയോസൊക്കെ ആ ഒരു സമയത്ത് ലൈഫ് മിഷൻ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോസ് വൈറലായി, ലൈഫ് മിഷൻ്റെ വീഡിയോസുകൾ വൈറലാകാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ആളുകൾ ആ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ലൈഫ് മിഷൻ പതിയെ മന്ദഗതിയിലേക്ക് വന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നിലച്ചൊരു അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വേറെ ഇൻഫർമേഷൻ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ അത് ആരും കാണാതെയായി. വേറെ ഒരു ഇൻഫർമേഷനും ആർക്കും വേണ്ട, ലൈഫ് മിഷൻ മാത്രം മതിയെന്ന രീതിയിലായി ഇപ്പോൾ എൻ്റെ ചാനൽ ഡെഡ് ആണെന്ന് തന്നെ പറയാം. ആരും വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് ഒരിക്കലും ലൈഫ് മിഷനെ കുറിച്ച് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരാൻ സാധിക്കില്ല. ഗവൺമെൻറ് എന്തു പറയുന്നോ അത് ഉദ്യോഗസ്ഥന്മാരെന്ന് ഞാൻ അറിയുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. നിലവിൽ എനിക്ക് ലൈഫ് മിഷനിൽ ജോലിയോ മറ്റൊരു കാര്യങ്ങളോ ഇല്ല. ഞാൻ എനിക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനുകൾ പ്രധാനമായിട്ടും ഞാനത് ജില്ലാ കോർഡിനേറ്റർമാരോട് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുക, ഇടുക്കി ജില്ലയുടെ കോർഡിനേറ്റർമാരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാകാറുണ്ട്. കാരണം അവിടെ മാറി വരുന്ന ഏത് കോർഡിനേറ്റർമാരാണെങ്കിലും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് അവർ ജനങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനുകളും എന്നിലേക്ക് എത്തിക്കാറുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കോർഡിനേറ്റർ മാറി പുതിയ കോർഡിനേറ്റർ വന്നപ്പോഴും രണ്ട് ആളുകൾ നല്ല രീതിയിലുള്ള സഹകരണമാണ് നൽകിയത്. മറ്റുള്ള ജില്ലകളിൽ നിന്ന് അത്ര സഹകരണം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. അതുപോലെ ലൈഫ് മിഷൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടിട്ട് അവിടെ ലഭിക്കുന്ന ഇൻഫർമേഷനുകളൊക്കെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നു. കാരണം എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരപ്പെടണം. വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്, വീടില്ലാത്ത ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് എന്നെ വെറുതെ ചീത്ത പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തുകൊണ്ടോ കാര്യമില്ല. എന്നിലേക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ അത് ജെന്യുവിൻ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുക, അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. അതിൽ ഇനി ഇത് വിറ്റ് കാശാക്കരുത് അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ ജീവിക്കുക അതൊന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും നിങ്ങളിലേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഗവൺമെൻറ് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ അത് അറിയിക്കുക, അത് മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നിലവിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അത് കോർഡിനേറ്റർമാർക്ക് അന്ന് നൽകാൻ സാധിച്ചിരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 19-ന് നൽകാമെന്നായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നാൽ ലൈഫ് മിഷന്റെ എൻക്വയറിക്ക്
മറ്റ് ജോലി തസ്തികകളിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മറ്റ് തസ്തികകളിലിരിക്കുന്ന ഓഫീസർമാർ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. അവർക്കതൊരു ബുദ്ധിമുട്ടാണ് എൻക്വയറിക്ക് പോകാനും. ഈ ഒരു അവർക്ക് അതിനുള്ള അലവൻസ് ഒന്നും കിട്ടുന്നില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർ അതിന് തയ്യാറാവുന്നില്ല. നിലവിലുള്ള അവർക്ക് ജോലിഭാരം ഏറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഓഫീസർമാരോട് പോകാൻ പറയുമ്പോൾ, എൻക്വയറിക്ക് വേണ്ടി പോകാൻ പറയുമ്പോൾ അവർ അതിന് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പല ജില്ലകളിലെയും എൻക്വയറികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്കറിയാം, ഫസ്റ്റ് എൻക്വയറി അല്ല, സെക്കൻഡ് എൻക്വയറി, രണ്ടാമത്തെ എൻക്വയറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് എൻക്വയറി കഴിഞ്ഞതിന് ശേഷം കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം കൂടുതൽ ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് അവസരം ലഭിക്കുന്നതിന് വേണ്ടി അക്ഷയ വഴി അപേക്ഷ സമർപ്പിക്കാനായിട്ട് ക്ഷണിച്ചത് കൊണ്ട് ഒരുപാട് ആൾ ഗവൺമെൻറ് പ്രതീക്ഷിച്ചതിലും ഇരട്ടി ആളുകൾ അപേക്ഷ കൊടുത്തു. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ആളുകളാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ടാമതും വീണ്ടും എൻക്വയറി വെക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ വർഷമാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ രണ്ടാമതും എൻക്വയറിക്ക് പോകാൻ വേണ്ടി ആളില്ലാതെ, ഉദ്യോഗസ്ഥന്മാരില്ലാത്ത ഒരു സന്ദർഭം വന്നു. അതിനാൽ തന്നെ ഇതുവരെയും നിങ്ങൾക്കറിയാം നിങ്ങൾ അപേക്ഷ വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ലിസ്റ്റിലുണ്ട് എങ്കിൽ, രണ്ടാമത് നിങ്ങളെ എൻക്വയറി ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ആ ഏരിയയിലൊന്നും അതിന് പറ്റിയ ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്നതുകൊണ്ടാണ്. എല്ലാ ജില്ലകളിലെയും രണ്ടാമത്തെ എൻക്വയറി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓൾമോസ്റ്റ് ഇടുക്കി ജില്ലയിലെ മിക്കവാറും എൻക്വയറീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടുത്തെ കോർഡിനേറ്റർമാർ പറയുന്നത്. ബാക്കി ജില്ലകളിലൊക്കെ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അതുകൊണ്ടാണ് കരട് ലിസ്റ്റ് നീട്ടിവെക്കുന്നത്. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ അപര്യാപ്തത മൂലം എൻക്വയറി പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കരട് ലിസ്റ്റ് നീണ്ടു നീണ്ടു പോകുന്നതും ബാക്കി കാര്യങ്ങൾ അവതാളത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്, പൊതുജനങ്ങൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാം, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു എൻക്വയറി നടത്താൻ സാധിക്കുന്ന താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുക, അതായത് ജോലിക്ക് വേണ്ടിയിട്ട്, അത് പെർമനൻ്റ് ഒന്നുമല്ല. ഈ ഒരു എൻക്വയറി നടത്തി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് ലൈഫ് മിഷൻ്റെ ഈ ഒരു പരിപാടിയിലേക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാനായിട്ടൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. അത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അതിനകത്ത് സെലക്ട് ചെയ്ത് ആളുകളെ സെലക്ട് ചെയ്ത് അവരിലൂടെ തന്നെ ഈ ഒരു എൻക്വയറി പൂർത്തീകരിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ലൈഫ് മിഷൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഇതിന് അറിയിപ്പ് നൽകി ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് താല്പര്യമുള്ള ഏതൊരു വ്യക്തിയും ഈ ഒരു കാര്യത്തിലേക്ക് അപേക്ഷ നൽകി അതിനകത്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഈ ഒരു എൻക്വയറിക്ക്, നിങ്ങൾ അപേക്ഷിക്കുന്ന ആ സ്ഥലത്ത് എൻക്വയറിക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്നാണ് എന്നുള്ളത് കൃത്യമായി ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മാക്സിമം ഗവൺമെൻറ് ഇതിലേക്ക് ശ്രമിക്കുന്നുണ്ട്. കാരണം പല തടസ്സങ്ങളും വരുന്നതുകൊണ്ട് നീട്ടി നീട്ടി പോകുക ഞാൻ ആരെ ന്യായീകരിക്കുന്നതല്ല. കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് നിങ്ങളെ ഒന്ന് ബോധിപ്പിക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നിരന്തരമായിട്ട് ആളുകൾ ലൈഫ് മിഷൻ അപ്ഡേറ്റ് എന്തായി എന്തായി ഡേറ്റ് പറഞ്ഞത് കഴിഞ്ഞല്ലോ നിങ്ങൾ കള്ളം പറയുകയാണെന്നാണ് പറയുന്നത്. എനിക്കിതിനകത്ത് യാതൊരു പങ്കും ഇല്ല, എനിക്കിതിനകത്ത് ഒരു കാര്യവും ചെയ്യാനും നിവൃത്തിയില്ല. ഈ പറഞ്ഞ പോലെ ഞാനും ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്, കിട്ടുകയാണ് എങ്കിൽ ആ ഒരു ലൈഫ് മിഷനിലേക്ക് എനിക്കും ഒരു ഭാഗവാക്കാകാൻ സാധിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇടപെടാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് കയ്യിൽ നിന്നിട്ട് പറയാൻ സാധിക്കില്ല. ഓരോ സമയത്തും ഈ ഒരു കോർഡിനേറ്റർമാരും അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന ഇൻഫർമേഷൻ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ ഒരു കരട് ലിസ്റ്റ് നീണ്ടു പോകാനുള്ള കാരണം ഇതാണ് എന്നതാണ് ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തത്. കാത്തിരുന്നാലും അല്ലെങ്കിൽ കുറച്ചുകൂടി നോക്കിയിരുന്നാലും ലഭിക്കേണ്ട ആളുകൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ അറിവിൽ ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളുകൾ അത് എവിടെയാണ്, ഏത് ജില്ലയാണ്, പഞ്ചായത്താണ്, വാർഡാണ് എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കേണ്ട. നിരവധി ആളുകൾക്ക് കിട്ടുന്നുണ്ട്, കിട്ടാത്ത കാര്യമല്ല. പക്ഷേ നമ്മളുടെ പഞ്ചായത്തും നമ്മളുടെ ഇടങ്ങളിലുമുള്ള ആളുകൾ എത്തരം ആളുകളാണ് എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല. ഓരോ പഞ്ചായത്തിലും മിക്കവാറും ചില പഞ്ചായത്തുകളിൽ ഇതിന് താല്പര്യമില്ലാത്ത ഇടങ്ങളുണ്ട്, അതുകൊണ്ട് ഫണ്ടില്ല എന്ന പേരിൽ മാറ്റിവെക്കുന്ന ഇടങ്ങളുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയമായി ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രവർത്തനത്തിലൂടെ വീട് ലഭിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത് തീർച്ചയായും നേരിട്ട് ഉള്ള ഒരു അറിവിലൂടെയും ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കരട് ലിസ്റ്റ് നീണ്ടു പോകാനുള്ള കാരണം ഇതാണ്. എൻ്റെ ചാനലിലൂടെ വെറുതെ കമൻ്റ് ഇട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് കിട്ടുന്ന
കേൾക്കുന്ന നിങ്ങളിൽ ഒരാളായ സാധാരണക്കാരായ ഞാൻ എനിക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനുകൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന. ദയവായി ഒന്ന് സഹകരിക്കുക. കയ്യിൽ നിന്ന് എടുത്തു പറയാനോ അല്ലെങ്കിൽ എനിക്ക് ഡെയിലി ലൈഫ് മിഷൻ്റെ അപ്ഡേറ്റ് നൽകാനോ സാധിക്കുകയില്ല. പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ മാത്രം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഇടാത്തത്. അപ്പോൾ ദയവായിട്ട് ഇത്തരം വീഡിയോകൾ കാണുന്നവർ മറ്റ് ഇൻഫർമേഷനും കൂടി ഒന്ന് കാണുകയാണെങ്കിൽ അത് എനിക്കും ഒരു സപ്പോർട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിലെ കുറച്ചധികം കുർത്തീസിൻ്റെയൊക്കെ ഇമേജുകളും വീഡിയോസും ഒക്കെ കാണുന്നുണ്ട്. പുതിയതായിട്ട് ഞാൻ ആ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ ഒരു അമ്മയും കുഞ്ഞും നടത്തുന്ന ആ ഒരു ബ്യൂട്ടിക്കായിട്ടില്ല, അവരൊരു ഓൺലൈൻ ഷോപ്പാണ്. അവർ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം നിങ്ങളിലേക്കും എത്തിക്കുക, അവരെയും ഹെൽപ്പ് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അവർ ഓൺലൈനായിട്ട് ഈ പ്രോഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളും നല്ല ഹാൻഡ് വർക്ക് കുർത്തീസും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലൂടെ നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അവർക്കും ഒരു ഹെൽപ്പാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഹസ്ബൻഡ് ഒരു ഫാമിലിയാണ് അവർ. ആ അമ്മയും രണ്ട് കുട്ടികളുമാണ് ഇതിൽ എൻവോൾവ്മെൻ്റ് എടുത്ത് ചെയ്യുന്നത്. അവർ ഒരുപാട് നല്ല നല്ല കുർത്തീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും ഒരു സപ്പോർട്ടാകാൻ വേണ്ടിയിട്ടാണ് അത്തരം കാര്യത്തിലൂടെ ഞാൻ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് നോക്കി പർച്ചേസ് ചെയ്യാനും അവസരമുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു പോകാതെ അതിലൂടെ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റെസിപ്പീസ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും ഞാൻ ഷെയർ ചെയ്യുക. അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരുടെയും സഹകരണം ഞാൻ ഈ ഒരു കാര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കും. കൂടുതൽ വാചകമടിച്ച് ബോറടിപ്പിക്കരുത് എന്ന് ഇനി കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം പറയേണ്ട കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പഠിച്ചു പോയി. കാരണം കുറേ നാളായിട്ട് ടീച്ചറായി വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിശദീകരിച്ച് പറയുന്ന ഒരു ശീലമുണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ലെങ്തി ആയിട്ട് വീഡിയോ പോകുന്നത്. ദയവായി ക്ഷമിക്കുക. ഇപ്പോൾ എന്തുകൊണ്ടാണ് ലൈഫ് മിഷൻ്റെ കാരുടെ ലിസ്റ്റും ബാക്കി കാര്യങ്ങളും വായിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരിലേക്ക് എത്താൻ ദയവായിട്ട് നിങ്ങളുടെ ഒരു ഷെയർ മാത്രം മതി. അത് ഫേസ്ബുക്കിലേക്കോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ ആകാം, അല്ലെങ്കിൽ വ്യക്തികളിലേക്കൊക്കെ ആകാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വളരെ ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.